ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 4 ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ പെന്തക്കുസ്ത ദിനത്തിന് വേണ്ടിയുള്ള ഒരുക്കവും നമ്മൾ ഇന്ന് തുടങ്ങുന്നുണ്ട്. ഇത് രണ്ടും ഒന്നിച്ച് ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകുന്ന ദിവസങ്ങളാണിത്. കാരണം പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധ കന്യകയാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി എന്ന കാര്യം ഒരിക്കലും മറന്നുകൂടല്ലോ. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പരിശുദ്ധ കന്യകയ്ക്ക് വേണ്ടിയും നാം അറിയാതെ ഒരുങ്ങും. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഒരുക്കത്തിൻ്റെ 4 ദിവസമായ ഇന്ന് നമുക്ക് ഇന്നത്തെ സന്ദേശം കേൾക്കാം. എൻ്റെ മാലാകെ, എൻ്റെ വിമല ഹൃദയത്തോട് അപേക്ഷിക്കുന്ന എൻ്റെ മക്കൾ എല്ലാ കൃപകളും സ്വീകരിക്കുന്നത് എൻ്റെ ആഹ്വാനത്തിനുള്ള അവരുടെ പ്രത്യുത്തരം എന്ന നിലയിലാണ്. എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങളുടെ പ്രതിഷ്ഠയിലൂടെ നിങ്ങളർപ്പിക്കുന്ന വിശ്വാസം പരിശുദ്ധ റൂഹായെ നിങ്ങളിലും നിങ്ങളിലൂടെയും ചലിപ്പിക്കുവാൻ അനുവദിക്കുന്നു. ഒരിക്കൽ കൂടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഞാൻ പറയുന്നു, നിങ്ങളുടെ കാൽക്കീഴിൽ മണ്ണില്ല എന്ന് കാണുമ്പോൾ എൻ്റെ കരവലയത്തിലേക്കുള്ള പലായനത്തിലാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. എൻ്റെ മാലാഖി, ദൈവപിതാവിൻ്റെ ആഗ്രഹമായ എൻ്റെ വിജയാഘോഷത്തിൻ്റെ പരിശുദ്ധമായ പൂർത്തീകരണത്തെ സംബന്ധിച്ചുള്ള എൻ്റെ വാക്കുകൾ ഒരിക്കലും സംശയിക്കരുത്. എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ ഐക്യവും ദൈവേഷ്ടവുമായുള്ള യോജിപ്പുമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സമർപ്പണത്തിൻ്റെ അതേയുടെ പ്രേരകം. ഇന്നത്തെ മാർഗനിർദ്ദേശം: ഒരു ആത്മാവിനെ സ്വർഗീയമായ ഈ ഹൃദയ കൈമാറ്റം സാധ്യമാക്കുന്ന നിലയിൽ എത്തിക്കുന്നതിന് അനിതര സാധാരണമായ ഒരു കൃപാവരം ആവശ്യമായി വരുന്നു. ഒരു ദഹിപ്പിക്കുന്ന അഗ്നി തന്നെ ഇതിനായി വേണ്ടിവരും. പ്രതിഷ്ഠ ഒരു ആത്മാവിനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പാകമായ തലത്തിലേക്ക് ഉയർത്തുകയും അപ്പോൾ ദൈവം കടന്നുവന്ന് അതിനെ സ്നേഹിക്കുവാനുള്ള മാനുഷിക ശേഷിക്ക് അതീതമായി ഉയർത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ദൈവം ഒരു ആത്മാവിനെ സ്വർഗത്തെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് ഉയർത്തുന്നു. ഇവിടെ ആത്മാവ് മാനുഷികമായി തന്നെ ദൈവം സമ്പർക്കം പുലർത്തുന്ന തലം വരെ ചലിക്കുകയും ഹൃദയങ്ങളുടെ കൈമാറ്റം നടന്നേക്കാവുന്ന നിമിഷം വരെ ആകർഷിക്കപ്പെടുകയും ചെയ്യാം. ആത്മാവിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ദിവ്യനാഥയോടുള്ള സ്നേഹം പോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ദിവ്യമായ കൈമാറ്റം സാധ്യമാക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അത് പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ മാധ്യസ്ഥതയിലൂടെയാണ് താനും. ഒരുക്കം പ്രതിഷ്ഠാകർമ്മം പോലെ തന്നെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം പ്രതിഷ്ഠാകർമ്മത്തിലൂടെ നൽകപ്പെടുന്ന സവിശേഷമായി രൂപകൽപ്പന ചെയ്ത കൃപ സ്വീകരിക്കാൻ ആത്മാവിന് കഴിയാതെ പോകുന്നു. നിർദ്ദേശം: എങ്ങനെയാണ് തീക്ഷ്ണമായ ആഗ്രഹങ്ങൾ ആത്മാവിനെ ദൈവത്തിലേക്ക് ഉയർത്തുന്നത്? നല്ല ആഗ്രഹങ്ങൾ ശക്തിയും ധൈര്യവും പകരുന്നു. അവ ദൈവത്തിൻ്റെ മല കയറുന്നതിനുള്ള അധ്വാനവും ക്ഷീണവും ലഘൂകരിക്കുന്നു. ആര് തന്നെയാവട്ടെ, വിശുദ്ധി കൈവരിക്കുന്നതിനുള്ള ദുർഘടവേളകളിൽ തീക്ഷ്ണതയോടെ പരിശുദ്ധി അഭിലഷിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും പൂർണത കൈവരിക്കില്ല. അതുകൊണ്ട് പരിശുദ്ധിക്ക് വേണ്ടി ഓടണം, അവിരാമം ഓടണം, വിശ്രമം അരുത്. എങ്കിൽ പുണ്യങ്ങളാൽ അലങ്കൃതമായ വിശുദ്ധിയുടെ കിരീടം നമുക്ക് ലഭിക്കും. ദിവ്യനാഥയുടെ വിമല ഹൃദയത്തിനുള്ള നമ്മുടെ പ്രതിഷ്ഠയിലൂടെ അവിടുന്ന് നമ്മുടെ ആത്മാവിൻ്റെ മേൽ ചാർത്താൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ കിരീടമാണിത്. ഇന്നത്തെ ധ്യാനം: ഓ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ വിമല ഹൃദയത്തിന് അനുയോജ്യമായി മാറുവാനുള്ള കൃപയ്ക്കായി തുറക്കാൻ അവിടുന്ന് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാരൂപിയുടെ ശക്തിയാൽ അങ്ങയോടുള്ള സ്നേഹത്തിലേക്ക് വളരുവാനും അതുവഴി എൻ്റെ ഹൃദയം കൈമാറ്റത്തിൻ്റെ സമയസന്ധിയിലേക്ക് നയിക്കപ്പെടാനും അങ്ങനെ ഒരു ദഹിപ്പിക്കുന്ന അഗ്നി രൂപം കൊണ്ട് ജ്വലിച്ചെരിയുവാനും അതുവഴി രൂപാന്തരീകരണം എന്ന അത്ഭുതം എൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും പൊതിഞ്ഞ് ദൈവം വാഗ്ദാനം ചെയ്ത തലങ്ങളിലേക്ക് ഉയർത്തപ്പെടാനും ഇടയാകട്ടെ. ഇന്നത്തെ വചനം:
കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്ങമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിത്തിയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. സങ്കീർത്തനം 24:3-4. ഇതിനുശേഷം സാധാരണ ചൊല്ലുന്നത് പോലെ അനുദിന പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. അനുദിന പ്രാർത്ഥന ഇങ്ങനെയാണല്ലോ: വിശ്വാസ പ്രമാണം, പ്രതിഷ്ഠാജപം, കർത്താവിൻ്റെ മാലാഖ, പിന്നെ പരിശുദ്ധ അമ്മയുടെ സുകൃതങ്ങളെ ധ്യാനിക്കാം. വിശ്വാസം നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു, പ്രത്യാശ ധ്യാനിച്ചു കഴിഞ്ഞു. ഇനി ഉപവിയെക്കുറിച്ച് ചിന്തിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ഉപവി എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകുവാനും അത് വളർന്നു വർദ്ധിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലാം. പരിശുദ്ധാരൂപിയെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, അതിനെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ, അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാണട്ടെ. പരിശുദ്ധാരൂപിയെ എൻ്റെ മനസ്സിലേക്ക് വരണമേ, ഞാൻ ദൈവത്തെപ്പറ്റി അറിയട്ടെ. പരിശുദ്ധാരൂപിയെ എൻ്റെ ആത്മാവിലേക്ക് വരണമേ, അങ്ങനെ ഞാൻ ദൈവത്തിൻ്റേത് മാത്രമായിരിക്കട്ടെ. ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം വിശുദ്ധീകരിക്കണമേ, അവയെല്ലാം ദൈവമഹത്വത്തിനായി ഭവിക്കട്ടെ. ആമേൻ. ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു തൃത്വസ്തുതി നമുക്ക് ചൊല്ലാം. പാപം ചെയ്യാതിരിക്കാനുള്ള നല്ല ആഗ്രഹവും ഉറച്ച തീരുമാനവുമാണ് ഈ ദിവസങ്ങളിൽ നാം എടുക്കേണ്ടത്. അതാണ് ഈ 12 ദിവസത്തെ പ്രത്യേകത. യാക്കോബ് 1:15 ഇങ്ങനെ പറയുന്നുവല്ലോ: ജഡമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. എല്ലാം നമ്മുടെ മോഹത്തിൽ നിന്നാണ് പാപങ്ങൾ വരുന്നത്. ധനം സമ്പാദിക്കണമെന്നുള്ള മോഹം ഉള്ളിൽ വരുമ്പോൾ ആരെയും വഞ്ചിക്കാനും ചതിക്കാനും നമ്മൾ മടിക്കില്ല. അല്ലെങ്കിൽ ഏത് വേഷം ഈ ജീവിതത്തിൽ കെട്ടാനും നമ്മൾ മടിക്കില്ല. എല്ലാം നമ്മുടെ ആഗ്രഹമാണ് പാപത്തിൻ്റെ അടിസ്ഥാനം. ജന്മനാ എല്ലാവരുടെയും ഹൃദയങ്ങൾ തിന്മ നിറഞ്ഞതാണ്. സങ്കീർത്തനം 51:5 അങ്ങനെ പറയുന്നുവല്ലോ. ഈ പാപാവസ്ഥ വളരെ ശോചനീയമാണ്. ഇതിൽ നിന്നും മോചനം കിട്ടാനാണ് ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടത്. യേശുവിൻ്റെ രക്ഷാകരമായ തിരുരക്തത്താലുള്ള ക്ഷാളനം കൊണ്ടേ ഹൃദയ വിശുദ്ധീകരണം സാധ്യമാകൂ. കാരണം നമ്മുടെ ഹൃദയത്തിൽ പാപത്തിൻ്റെ സ്വാധീനമുണ്ട്, ഉത്ഭവ പാപത്തിൻ്റെ സ്വാധീനം. കാറ്റിക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1865 വായിക്കാം. പാപമോഹം നിറഞ്ഞ നമ്മുടെ ഹൃദയങ്ങളുടെ വിശുദ്ധീകരണത്തിന് ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കുക എന്നത്. ഈ സമർപ്പണത്തിൻ്റെ അത്ഭുതകരമായ ഫലത്തെപ്പറ്റി വിശുദ്ധ ലൂയിസ് ടീം മോൺഫോർട്ട് പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തികളിൽ പോലും സൃഷ്ടികളോടുള്ള അമിതമായ ആസക്തി ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. അതിൽ നിന്നും, സ്വാർത്ഥ സ്നേഹത്തിൽ നിന്നും മറിയം നമ്മുടെ സൽകൃത്യങ്ങൾ പവിത്രീകരിക്കുന്നു. കറയോ അലസതയോ തീണ്ടിയിട്ടില്ലാത്ത ഏറ്റവും പാവനവും ഫലദായകവുമായ ആ കരങ്ങളിൽ അവ ചെന്നെത്തുന്ന നിമിഷത്തിൽ തന്നെ വിശുദ്ധമാകും. പരിപാവനമായ ആ കരങ്ങൾ അവയിലെ എല്ലാ മാലിന്യവും അപൂർണതയും തുടച്ചു നീക്കുകയും ചെയ്യും. യഥാർത്ഥ മരിയ ഭക്തി 146 നമ്മൾ ഇത് കാണും. പ്രിയ കൂട്ടുകാരെ, ഒന്നിരുന്ന് ചിന്തിച്ചാൽ ശരിയാണല്ലോ, നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലും സൃഷ്ടികളോടുള്ള അമിതമായ ആസക്തിയുണ്ട്. അല്ലെങ്കിൽ ഓരോ നൊവേനകൾക്കും നിയോഗം വെച്ചുള്ള പ്രാർത്ഥനകൾക്കും നമ്മൾ പോകുമ്പോൾ നമ്മൾ വളരെ ഭക്തിയുണ്ട് എന്നാണ് നമ്മൾ നമ്മളെ തന്നെ വിചാരിക്കുക. പക്ഷേ ഈ പോകുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം ഏതോ ഒരു സ്വാർത്ഥ ലാഭം നമുക്ക് നടന്നു കിട്ടാനല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളിലും എവിടെയൊക്കെയോ ഉള്ള കാര്യസാധ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ മാറ്റി മറിക്കുവാൻ വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവശ്യമാണ്. ഏതൊരു നല്ല പ്രവൃത്തിയുടെയും പിന്നിൽ എവിടെയൊക്കെയോ സ്വാർത്ഥ മോഹങ്ങളുണ്ടെന്ന്. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഏൽപ്പിക്കാം. എങ്കിൽ മാത്രമേ ഇങ്ങനെയൊരു വിശുദ്ധീകരണം നമുക്ക് നടക്കുകയുള്ളൂ.
പ്രാർത്ഥിക്കാം. എൻ്റെ അന്തരംഗം വിശുദ്ധീകരിക്കുന്നതിനായി എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ ഹൃദയം കഴുകണമേ. യേശുവിൻ്റെ പെസകാ രഹസ്യങ്ങളുടെ അനന്ത യോഗ്യതയിൽ എൻ്റെ ഹൃദയ പരിച്ഛേദനം നടത്തണമേ. യേശുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച പരിശുദ്ധ മറിയമേ പാപമോഹത്തിൽ നിന്നും മോചിതമാകത്തക്ക വിധം യേശുവിൻ്റെ തിരുമുഖ ധ്യാനത്തിലേക്ക് എന്നെ കൈപിടിച്ച് നയിക്കണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് നമുക്ക് മൂന്ന് പ്രാവശ്യം ചൊല്ലാം. എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയും നമുക്ക് ചൊല്ലാം. ആദ്യത്തെ 12 ദിവസങ്ങളിൽ നമ്മൾ നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കാം. നമ്മെക്കുറിച്ച് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഏറ്റെടുത്തുള്ള ജോലികൾ എല്ലാം ദൈവത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ? നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് മറിയത്തോട് അപേക്ഷിക്കാം. ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ ചിന്തകളെ, പ്രവൃത്തികളെ, സംസാരത്തെ വിശദീകരിക്കണമേ. ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന്. പരിശുദ്ധ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. ആമേൻ.